ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വാർത്ത മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വാർത്തയിലേക്ക് പോകാം. 56 ലക്ഷത്തോളം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ഒരു മാസം 800 കോടിയോളം രൂപയാണ് സർക്കാരിന് വേണ്ടി വരുന്നത്. സംസ്ഥാനത്തിന് ഈ വർഷം ഡിസംബർ മാസം വരെ 17,936 കോടി രൂപ മാത്രമേ വായ്പയെടുക്കാനായി കേന്ദ്രത്തിൻ്റെ അനുമതിയുള്ളൂ. അതിൽ ഇപ്പോൾ തന്നെ 13,936 കോടി രൂപ നമ്മൾ വായ്പ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ശേഷിക്കുന്ന 4,000 കോടിയും മറ്റു സർക്കാരിൻ്റെ വരുമാനങ്ങളും കൂടി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അടുത്ത 2 മാസത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും മറ്റും വിതരണം ചെയ്യാൻ. എന്നാൽ ഈ ഒരു തുക മതിയാകാതെ വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനാൽ പെൻഷൻ വിതരണം ചെയ്യാൻ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ച് കിട്ടുന്നതിനും കേരളത്തിൻ്റെ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി ശ്രീ നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഇതിൽ കേരളത്തിന് 6,836 കോടിയുടെ അടിയന്തര ധനസഹായം കിട്ടണമെന്നും 4,060 കോടി രൂപ കൂടി വായ്പ എടുക്കാൻ അനുവദിക്കണമെന്നും കേരള ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു അഭ്യർത്ഥന കേന്ദ്രം അംഗീകരിച്ചാൽ ഉടൻ തന്നെ നമുക്ക് എല്ലാവർക്കും പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവർക്കും ക്ഷേമ പെൻഷൻ അവരുടെ കൈകളിൽ എത്തും എന്ന് ഉറപ്പാണ്. ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിവാകുമ്പോൾ തന്നെ വീഡിയോയെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ്.